എൻ്റെ ചെറുപ്പകാലത്തൊരു ഒരു നല്ല രസമുള്ളൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം മലപ്പുറത്തൊരു ഒരു കൊച്ചുകുട്ടി പൂച്ചയെ കുളിപ്പിക്കുകയായിരുന്നു അഞ്ച് വയസ്സുകാരൻ ഇത് ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അതേ നമ്മുടെ മലയാളികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ അതിന് ഉപകരമായിട്ട് എൻ്റെ വാൽകഷ്ണ നിലയ്ക്കാണ് ഞാൻ പറയണത് നിയമം ഇപ്പം നിയമം അനുസരിക്കാതെ ജീവിക്കുന്നത് എൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ കഴിവായിട്ട് ജനസമക്ഷം അവതരിപ്പിച്ചിട്ടാണ് ഞാൻ വലിയ ആളാവുന്നത് മലയാളി ശരാശരി മലയാളി അപ്പോൾ ആ മലയാളിയെനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നിയത് എന്ത് രാവിലെ തൊട്ട് ഈ ഈ ഈ പൂച്ചയെ കുളിപ്പിച്ച കുട്ടിയായിട്ടാണ് ഈ പൂച്ചയെ കുളിപ്പിച്ച കഥ ഞാൻ പറയാം മലപ്പുറത്ത് ഒരു കുഞ്ഞ് അഞ്ച് വയസ്സുള്ളൊരു കുഞ്ഞ് പൂച്ചയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാജിയർ പള്ളിയിൽ പോവാണ് അദ്ദേഹം പറഞ്ഞു മോനെ പൂച്ചയെ കുളിപ്പിക്കരുത് പൂച്ചയെ കുളിപ്പിച്ചാൽ പൂച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ ഈ കുഞ്ഞ് ഒരു ധിക്കാരിയായിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞ റിപ്പോർട്ടാന്ന് പറഞ്ഞു ഈ മുതിർന്ന വ്യക്തിയെ നിഷ്കരണം അദ്ദേഹം ചീത്ത പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വഴിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ പൂച്ച ചത്തു കിടക്കുന്നു കുഞ്ഞിരുന്ന് കരയുന്നു അപ്പൊ ഇതെന്ന് ചോദിച്ച മോനെ നിന്നോട് ഞാനല്ലേ പറഞ്ഞ പൂച്ച കുളിപ്പിക്കരുത് പൂച്ച ചത്തുന്ന് അപ്പൊ പിന്നെയും കുഞ്ഞു പോടാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നീ എന്തിനാണ് ചീത്ത പറയുന്ന പറഞ്ഞു പൂച്ച കുളിപ്പിച്ചിട്ടല്ല പൂച്ച ചത്തുപോയത് പിന്നെന്താ അത് പിഴിഞ്ഞപ്പഴാണ് ഇതാണ് റോഡ് സേഫ്റ്റിയുടെ നോംസും നിയമങ്ങളും പറയുന്ന ആൾക്കാരുടെ നേരെ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് ഇത് ഉദാഹരണ സഹിതം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു ഒരു ബൈക്ക് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല നടപടി എടുത്ത ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് റേസിംഗ് ബൈക്ക്സാണ് അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ റേസ് എന്ന് പറഞ്ഞ സാധനം നടത്തി ഇങ്ങനെയുള്ള ബൈക്കുകളിൽ പിടിച്ചു അങ്ങനെ പിടിക്കാനായിട്ട് ഇപ്പം ഇന്നും ഞാൻ നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നും ബൈക്കുകൾ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ബൈക്ക് പിടിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞ ഒരു ന്യായം ഇതിൻ്റെ ആൾക്കാരുടെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ സാർ അത് അവൻ വണ്ടി ഓടിച്ചതിന്റെ കുഴപ്പം കൊണ്ടല്ല ട്രാൻസ്ഫോമർ ഉള്ളതുകൊണ്ടാണ് സംഭവിച്ചത് പറഞ്ഞു ട്രാൻസ്ഫോമർ ചുറ്റും ഇങ്ങനെ മതില് കിട്ടിയില്ലായിരുന്നു അവനെ അതിൽ ഓടിച്ച് പോയനെ ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ ഇന്നത്തെ ഇപ്പൊ ഞാൻ എന്റെ അഡീഷണൽ ടി സി എന്നെ കാണിച്ചിരുന്നു ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റില് വന്ന മുൻഷി എന്ന് പറഞ്ഞ അത് ഞങ്ങള് ഹെൽമെറ്റിനെ കുറിച്ച് ഉത്തരവിറക്കിയതിനെ കുറിച്ചാണ് ഹെൽമെറ്റില് ക്യാമറ വെക്കാൻ പാടില്ല ഞങ്ങള് പറഞ്ഞു ശരിയാ ഞങ്ങൾ തെറ്റുകാരാ പറയാൻ പാടില്ല ഹെൽമെറ്റില് ക്യാമറ വെക്കുന്നതാണോ കുഴപ്പം അപ്പം നമ്മളിവിടെ എന്ത് എൻഫോഴ്സ്മെന്റിന് നമ്മൾ ശ്രമിച്ചാലും ഈ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചു നിന്ന് ഇതാ വന്ന് ചാടിക്കറി പിടിക്കുക അപ്പം ഞങ്ങൾക്ക് എന്തോ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് കിട്ടുന്നതാണ് പാവപ്പെട്ട ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടു ദിവസം കൊണ്ട് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്ര തിരക്കിട്ട് പോകണോ ഞങ്ങൾ കുറച്ചും കൂടി അവസരം തന്നിട്ട് പോരെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതിനകത്ത് ഈ ഈ പറഞ്ഞ ആൾക്കാരിൽ പലരും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യം അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിപ്പോൾ ഒരു വെളിപാട് വന്നു അപ്പോൾ ഒരു ഉത്തരവ് ഇറക്കി അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹെൽമെറ്റിൻ്റെ മുകളിലുള്ള ക്യാമറയാണോ നിങ്ങളുടെ പ്രശ്നം റോഡിൽ കുഴി അടക്കട ഭയങ്കര വ്യാപകമായ അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അവമാനിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം അപമാനം നിരന്തരം വരികയും അത് സന്തോഷത്തോടു കൂടി പോക്കറ്റിൽ വാങ്ങിയിടുകയും എന്നിട്ട് അവമാനിക്കുന്നവനെ വീണ്ടും സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ള അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം അപ്പം അപമാനം ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ഇതിൻ്റെ ഈ ഒരു വേദി എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നു ഈ മൈക്കൽ ഷുമാക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല പക്ഷെ ചത്തത്തിനൊക്കെ ഈ ജീവിച്ചിരിക്കില്ലെന്നും പറഞ്ഞാൽ അദ്ദേഹം ജീവി അദ്ദേഹത്തിന്റെ അപകടത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിൽ പിടിപ്പിച്ച ക്യാമറ ആണെന്നുള്ളത് ഒരു സയൻറ്റിഫിക് ഫൈൻഡിങ് ആണ് ഞാൻ പറഞ്ഞതല്ല ഹെൽമെറ്റിൽ ക്യാമറ പിടിപ്പിക്കാൻ പാടില്ല എന്നുള്ള പുതിയ ഉത്തരവ് വന്നു എന്നാണ് ഇന്നത്തെ മുൻഷിയുടെ ചർച്ച പുതിയ ഉത്തരവല്ല ഞാനല്ല ഞാൻ ഞാൻ എന്താ ചെയ്തത് ഇതിനകത്ത് ഇങ്ങനൊരു സാധനമുണ്ട് ഇത് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത് പോരാ അതൊന്നും നന്നായിട്ട് ചെയ്യണം കേട്ടോ എന്ന് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവ് കൊടുത്തതാണ് ിയമത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ നിയമത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഹെൽമെറ്റിൽ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പാക്റ്റിന്റെ ഷോക്ക് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ തലയെ സംരക്ഷിക്കാനുള്ള സാധനമാണ് അപ്പോൾ ഈ തലയെ സംരക്ഷിക്കുമ്പോൾ ഇംപാക്റ്റ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ഏജൻസി അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ മുകളിൽ വരുന്ന പ്രഷർ ഇമ്പാക്റ്റ് എങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് തലയിലേക്ക് വരാതെ പോകാം എന്നുള്ളതിൽ ഗവേഷണം നടത്തി ഉണ്ടാക്കിയ ഒരു സാധനത്തിന് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് വന്നതിൻ്റെ രണ്ട് സ്ക്രൂവും പിടിപ്പിച്ചിട്ട് ക്യാമറ പിടിപ്പിക്കുന്നു അത് പറഞ്ഞപ്പോൾ പറയും ഞങ്ങൾ സ്ക്രൂ ചെയ്യുന്നില്ല സാറേ ഞങ്ങൾ നാൽപ്പതിനായിരം രൂപയുടെ ഹെൽമെറ്റാണ് ഉപയോഗിക്കുന്നത് ഒരു റേസറിനെ എന്നെ വിളിച്ച് അറിയിച്ചതാണ് നാൽപ്പതിനായിരം രൂപയുടെ ഹെൽമെറ്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നു ആ ഹെൽമെറ്റിൽ ഇത് വെക്കാനുള്ള സ്ലോട്ടുണ്ട് സാറേ സാറ് പറഞ്ഞാൽ തെറ്റാ ഞാൻ പറഞ്ഞു ഈ സ്ലോട്ട് ഉണ്ടാക്കി തന്ന ആള് പറഞ്ഞു നിങ്ങളോട് ഈ മാനുഫാക്ചറർക്ക് പറയാൻ പറ്റുമോ ദിസ് ഇസ് സേഫ് അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാറേ മാനുഫാക്ചറോട് ചോദിച്ചു പോയാൽ എന്താ പറയുന്നത് മേടിക്കുന്നവൻ്റെ റിസ്ക് ആണ് ഈ മേടിക്കുന്നവൻ്റെ റിസ്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പൂച്ചയെ കുളിപ്പിക്കുന്ന അവനോട് പറയാണ് മോനെ നീ ചെയ്യല്ലേ തിരിച്ചു വന്നിട്ട് പറയാം അത് ക്യാമറ വെച്ചിട്ടല്ല സാറേ സാറെന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറ്റിയേ ഇത് പറഞ്ഞാൽ ഈ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള ഭാര്യ ഉത്തരവാദിത്തം എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിന്റെ കയ്യിലാണ്